ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോകുന്നവരുടെ രീതിയിലാണ് സൂചിപ്പിച്ചതെങ്കിലും ഇനി മദീനയിൽ നിന്ന് പോകുന്നവരാണെങ്കിൽ പോലും അവർ ബസ് മാർഗം പോകുമ്പോൾ ദുൽഖുലൈഫയിൽ ഇറങ്ങി ഇഹ്റാം ചെയ്ത് ഇഹ്റാമിന്റെ നിയ്യത്തോടുകൂടി തൽബിയത്തും അനുബന്ധ പ്രവർത്തനങ്ങളുമെല്ലാം നടത്തി നേരിട്ട് അവർ ബസ് മാർഗം മക്കയിലേക്ക് പോകുന്നു. ഈ മക്കയിലേക്ക് പോകുന്ന യാത്രയിൽ ഇഹ്റാമിന് നിഷിദ്ധമായ കാര്യങ്ങൾ പഠിക്കുകയും അവ പരമാവധി സൂക്ഷിക്കുകയും ചെയ്യണം എന്നാണ് എന്റെ പ്രിയപ്പെട്ട ഹാജിമാരോടും ഹജ്ജന്മാരോടും എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളിപ്പോൾ പരിശുദ്ധ മക്കയിലേക്കുള്ള വഴിയിലാണ്. ജിദ്ദ വഴി പോകുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായും ജിദ്ദ എയർപോർട്ടിൽ അവർക്ക് ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ലഗേജുകളൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ടാവും. എമിഗ്രേഷൻ അടിച്ച് ലഗേജുകളൊക്കെ എടുത്ത് അത് സ്ക്രീൻ ചെയ്യാൻ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ അവർ ആവശ്യപ്പെട്ടാൽ അത് കാണിച്ചു കൊടുത്ത് അതിനെക്കുറിച്ച് വിശദീകരണം നൽകി ശേഷം മുത്തയ്ഫ്മാർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അടുത്ത് ചെന്ന് സൗദി ഗവൺമെന്റ് നിയമപ്രകാരം നമ്മുടെ DD അവർക്ക് കൈമാറി ഡ്രാഫ്റ്റിന് അവർ പകരമായി ബസ് ടിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ പാസ്പോർട്ടിൽ ഒട്ടിച്ച് നമ്മുടെ മുത്തയ്ഫ് ഏതാണെങ്കിൽ ആ മുത്തയ്ഫിന്റെ സ്റ്റാമ്പ് പതിച്ച പാസ്പോർട്ട് നമുക്ക് ലഭിക്കും. ആ സമയം മുതൽ നമ്മൾ മുത്തയ്ഫിന്റെ പേര് ഓർമ്മിക്കാൻ കഴിയില്ലെങ്കിലും മുത്തയ്ഫിന്റെ നമ്പർ ഓർമ്മിക്കണം. നമ്മുടെ ലഗേജുകൾ മൊത്തം ഒരു വാഹനത്തിൽ അവിടെയുള്ള പോർട്ടർമാർ കയറ്റി ഇന്ത്യയുടെ പതാക വെച്ച ഭാഗത്തേക്ക് ഒന്നിച്ചു കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും. നമ്മൾ ആ ലഗേജിന്റെ പിറകെ പോയി ആ ലഗേജ് വെച്ച സ്ഥാനം ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ ഇരിക്കുകയും അവിടെ നമസ്കരിക്കാനും മറ്റും സൌകര്യമുണ്ടാകും. യഥേഷ്ടം ബാത്റൂമുകൾ ഉണ്ടാവും. ബാത്റൂമിലോ മറ്റോ പോകുമ്പോൾ സ്ത്രീകളാണെങ്കിൽ ഒരിക്കലും ഒറ്റയ്ക്ക് പോകരുത്. ഒരാളെ കൂട്ടി സഹായിയെയും കൂട്ടിക്കൊണ്ട് മാത്രമേ പോകാവൂ. ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു കവറിൽ ഒന്നിച്ചോ പോകുന്ന ആളുകൾ എങ്ങോട്ട് പോകുന്നുവെങ്കിലും സഹയാത്രികരോട് ആ കാര്യം പറയുകയും ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ പോകാവൂ. നമ്മുടെ കൈവശമുള്ള പാസ്പോർട്ടും രേഖയുമുള്ള ബാഗ് ഒരു സ്ഥലത്തും വെക്കാൻ പാടില്ല, കാരണം മറന്നു പോകാൻ സാധ്യതയുണ്ട്. ബാത്റൂമിൽ പോകുമ്പോൾ പോലും നാം അത് വളരെ സൂക്ഷിക്കണം. നേരെ ജിദ്ദയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ഇഹ്റാമിലായിരിക്കും എന്നതുകൊണ്ട് അവർ ഇഹ്റാമിൽ നിഷിദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് തന്നെ മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും വേണം. അതേസമയം മദീനയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ മദീന എയർപോർട്ടിൽ ചെന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങി നേരെ മദീനയിലെ റൂമിലേക്കാണ് പോവുക. അവർ ഇഹ്റാമിലായിരിക്കില്ല. ഈ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മളിപ്പോൾ ജിദ്ദയിൽ നിന്നോ അല്ലെങ്കിൽ മദീനയിൽ നിന്നോ നേരിട്ട് ഇഹ്റാം ചെയ്തുകൊണ്ട് നേരെ പരിശുദ്ധമായ മക്ക ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. മദീന വഴി പോകുന്നവർ ബസ്സിൽ, അതുപോലെ തന്നെ ജിദ്ദ വഴി പോകുന്നവരും ജിദ്ദയിൽ നിന്ന് ബസ്സിൽ. ഈ ബസ്സിൽ നാം കയറുമ്പോൾ നമ്മുടെ ലഗേജുകളൊക്കെ ആ ബസ്സിൽ കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നാം കയറുന്ന ബസ്സിൽ തന്നെ നമ്മുടെ ലഗേജ് കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതിരുന്നാൽ ഒരുപക്ഷെ ലഗേജ് നഷ്ടപ്പെടാൻ അതല്ലെങ്കിൽ വൈകി കിട്ടാൻ സാധ്യതയുണ്ട്. ആ കാര്യം പ്രത്യേകം നമ്മൾ വളണ്ടിയർമാരുടെ സഹായത്തോടുകൂടി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നമ്മുടെ പാസ്പോർട്ട് മുഴുവൻ ആ ഡ്രൈവറുടെ കൈവശം കൊടുക്കും. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറി. ബസ്സിൽ കയറുമ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ യാത്ര തിരിച്ചതുപോലെ തന്നെ യാത്രയുടെ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് യാത്രയുടെ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ പുണ്യഭൂമി ലക്ഷ്യമാക്കിയിട്ടാണ് നാം പോകുന്നത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന ആളുകൾ തനഈം വഴി കടന്നുവരും. അവർ തനഈമിലെത്തുമ്പോൾ ജിദ്ദയുടെ അതിർത്തി, ആ മക്കയുടെ അതിർത്തിയിലേക്ക് അഥവാ ഹറമിന്റെ അതിർത്തിയിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അതേസമയം ജിദ്ദ എയർപോർട്ടിൽ നിന്ന് പോകുന്ന ആളുകൾ ഏകദേശം ഒരു 70 കിലോമീറ്റർ അവർ യാത്ര ചെയ്യുമ്പോഴേക്കും അവർക്ക് പരിശുദ്ധമായ മക്ക ഹറമിന്റെ അതിർത്തിയിലെത്താൻ കഴിയും. അവിടെ പ്രത്യേകമായ അടയാളങ്ങളുണ്ടാകും. ഈ ഹറമിന്റെ അതിർത്തിയിലെത്തുമ്പോൾ മദീനയിൽ നിന്ന് വരുന്നവരാണെങ്കിലും മക്കയിൽ നിന്ന് വരുന്നവരാണെങ്കിലും മദീനയിൽ നിന്ന് വരുന്നവരാണെങ്കിലും ജിദ്ദയിൽ നിന്ന് വരുന്നവരാണെങ്കിലും ആ മക്ക ഹറമിന്റെ അതിർത്തിയിലെത്തുമ്പോൾ ഹറമിലേക്കുള്ള പ്രവേശന സന്ദർഭത്തിൽ ചൊല്ലേണ്ട ഒരു പ്രത്യേക ദുആ ഉണ്ട്. ആ ദുആ അവർ ചൊല്ലിക്കൊണ്ടായിരിക്കണം ഹറമിൽ പ്രവേശിക്കേണ്ടത്. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഹറം, അതൊരു വിശുദ്ധ പ്രദേശമാണ്. ഈ ഹറമിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ ഫമൻ ദഖലഹു കാന ആമിന എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ പവിത്രതയുള്ള ഒരു മണ്ണിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഹറം അതിർത്തി വ്യക്തമായി ബോധ്യപ്പെടത്തക്ക വിധമുള്ള അടയാളങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഹറമിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണെന്ന ബോധത്തോടുകൂടി പ്രത്യേകമായി നമ്മുടെ ദിക്കറിലും ദുആയിലും ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള പ്രത്യേകമായി നമ്മൾ ദുആ ചെയ്യുന്ന ഫഹരിം ലുഹൂമന ബശറത്തന അൽനാർ, പടച്ചവനെ എന്റെ ശരീരം നീ നരകത്തിന് ഹറാമാക്കണേ എന്ന് സൂചിപ്പിക്കുന്ന ദുആ ഉണ്ട്. ആ ദുആ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ബസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ മനാസിക്ക് നോക്കി നമുക്ക് ദുആ ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ ദുആ ചെയ്ത് പരിശുദ്ധമായ ഹറം അതിർത്തിയിലൂടെ കടന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹഭൂമിയായ പരിശുദ്ധ ഹറം ഷെരീഫിലേക്ക്, മസ്ജിദുൽ ഹറാമിന്റെ സമീപത്തേക്ക് പോവുകയാണ്. മക്കയിലെ കെട്ടിടങ്ങൾ കാണുമ്പോഴും അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാം കാണുമ്പോഴുമൊക്കെ നമ്മൾ ചൊല്ലേണ്ട പ്രത്യേക ദുആകളുണ്ട്. ആ ദുആകളൊക്കെ ചൊല്ലി നമ്മൾ വഴിക്ക് പ്രത്യേകമായി സൗദി ഗവൺമെന്റ് സംവിധാനിച്ചിട്ടുള്ള ഇസ്തിഖ്ബാലുൽ ഹുജ്ജാജ് എന്ന് പറയുന്ന ഹാജിമാരെ സ്വീകരിക്കുന്ന ഒരു പ്രത്യേക കേന്ദ്രമുണ്ട്. അവിടെ വെച്ച് സംസം നമുക്ക് ലഭിക്കും. അവിടെ വെച്ച് നമ്മുടെ യാത്രാ രേഖകൾ നമ്മുടെ ബസ്സിലുള്ള ഡ്രൈവർ അവിടെ കൈമാറും. ശേഷം നമ്മുടെ ബസ്സിൽ നമുക്ക് റൂം ഏതാണ് സംവിധാനിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ നമ്മുടെ മുത്തയ്ഫിന്റെ ഓഫീസ് അറിയാവുന്ന ഒരു മുർഷിദ്, ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ വാഹനത്തിൽ കയറും. അങ്ങനെ വാഹനത്തിൽ കയറി നേരെ നമ്മുടെ മുത്തയ്ഫിന്റെ ഓഫീസ് അഥവാ മുഅല്ലിമിന്റെ ഓഫീസിൽ, അറബികൾ മുഅല്ലിം എന്നാണ് പറയുക, നമ്മൾ മുത്തയ്ഫ് എന്ന് പറയും.
ഗവൺമെന്റ് ഈ ഹാജിമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ മുത്തൈഫ് എന്ന് പറയുന്നത്. ആ മുത്തൈഫിനാണ് നമ്മുടെ ചുമതല. ഈ മുത്തൈഫാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കൈവശമായിരിക്കും ഇനി മുതൽ നമ്മുടെ പാസ്പോർട്ട് ഉള്ളത്. ഈ മുത്തൈഫിന്റെ ഓഫീസിന്റെ മുമ്പിൽ നമ്മുടെ വാഹനം നിർത്തും. അവിടെ നിന്നും ഈ മുത്തൈഫിന്റെ ഓഫീസിൽ നമുക്ക് വേണ്ടി താമസിക്കാൻ സൗകര്യപ്പെടുത്തിയ റൂം മക്കയിൽ എവിടെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ വ്യക്തമായ വിവരമുണ്ടാവും. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ലഗേജുകൾ ഇറക്കാൻ പോർട്ടർമാരെ അടക്കം നമ്മുടെ റൂം കാണിച്ചു തരാൻ പറ്റിയ ഒരാളെയും നമ്മുടെ വാഹനത്തിൽ അവർ കയറ്റുകയും അവിടെ വെച്ച് മുത്തൈഫ് നമുക്ക് പ്രത്യേകമായ ഒരു വള ധരിപ്പിക്കുകയും ചെയ്യും. ഗവൺമെന്റ് ഹാജിമാരാണെങ്കിൽ അവർ നാട്ടിൽ നിന്ന് ഹജ്ജ് ക്യാമ്പിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അവർക്ക് ഒരു സ്റ്റീൽ വള, ഒരു സ്റ്റീലിന്റെ പ്രത്യേകമായ ഒരു അടയാളം അവരുടെ കൈവശം കൊടുത്തിരിക്കും. അത് അവർ ധരിക്കുക തന്നെ വേണം. കാരണം അവർ ഏതു രാജ്യത്തെ ഹാജിമാരാണെന്നും ആ രാജ്യത്തെ എത്രാം നമ്പർ ഹാജിയാണെന്നും നമുക്ക് വ്യക്തമായി അറിയാനുള്ള അടയാളങ്ങൾ ആ വാച്ചിൽ അല്ലെങ്കിൽ ആ പ്രത്യേകമായ സ്റ്റീൽ വളയിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നാം വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം. നാം എവിടെയെങ്കിലും ബോധമറ്റ് വീണു പോയാൽ, ഒരുപാട് ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ച് സ്വാഭാവികമായി മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമാണത്. നാം അങ്ങനെ ബോധരഹിതനായി വീണു പോയാൽ നമ്മുടെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന ചുമതലയാണ് സൗദിയിലെ ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. ഇയാളുടെ ബന്ധു ആരാണെന്നോ ഇയാളുടെ കൂടെ ആരുണ്ടെന്നോ അവർ നോക്കാറില്ല. ബോധമറ്റ് വീണ ആളെ നേരെ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി അയാൾക്ക് അടിയന്തര ചികിത്സ കൊടുക്കുക എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യം. അപ്പോൾ ഇയാളുടെ ബന്ധുക്കളെ കുറിച്ചോ കൂടെ ആരുണ്ടെന്നതിനെ കുറിച്ചോ ഒന്നും അവർ ചിന്തിക്കാറില്ല. അങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ നമ്മുടെ ഈ കയ്യിലുള്ള അടയാളം നോക്കിയിട്ടാണ് ഇയാൾ ഇന്ന ഹാജിയാണ്, ഇന്ന രാജ്യത്തെ ഹാജിയാണ് എന്നൊക്കെയുള്ള വ്യക്തവിവരം അവർക്ക് ലഭിക്കുന്നതും. ആ മുത്തൈഫിന് അവർ വിവരം കൊടുക്കുകയും മുത്തൈഫ് അതിലൂടെ ആളെ വ്യക്തമാക്കി അയാൾ താമസിക്കുന്ന കെട്ടിടത്തിൽ ആ വിവരം അറിയിക്കുകയും ചെയ്യും. അതേസമയം ഈ വള ഇല്ലാതെ പോയാൽ, ഒരു അടയാളവും ഇല്ലാതെ പോയാൽ ആ മനുഷ്യനെ ഐഡന്റിഫൈ ചെയ്യാൻ തിരിച്ചറിയാൻ കഴിയാതെ വരും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അത്തരം അബദ്ധത്തിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇപ്പോൾ മുത്തൈഫിന്റെ ഓഫീസിലെത്തി. ഞാനും നിങ്ങളും ബസ്സിൽ മുത്തൈഫിന്റെ ഓഫീസിന് മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. മുത്തൈഫിന്റെ ഉദ്യോഗസ്ഥന്മാർ വാഹനത്തിൽ കയറി നമ്മുടെ വാഹനം ഇതാ മക്കയിൽ നമുക്ക് താമസിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള കെട്ടിടത്തിന് മുമ്പിലെത്തി. ആ കെട്ടിടത്തിന് മുമ്പിലെത്തിയാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ലഗേജുകളൊക്കെ താഴെ ഇറക്കും. ലഗേജുകൾ മുഴുവൻ താഴെ ഇറക്കി നമ്മുടെ വ്യത്യസ്ത റൂമുകളിലേക്ക് നമ്മൾ എത്തിച്ച് നമുക്ക് താമസിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ള റൂം ഏതാണെന്നും അതിന്റെ നമ്പർ ഏതാണെന്നും നമ്മൾ നോട്ട് ചെയ്യുകയും നമ്മൾ സൌകര്യപ്രദമായ റൂമിൽ നാം കൂടുതൽ ഭൌതിക സൌകര്യങ്ങൾക്ക് താല്പര്യപ്പെടാതെ ഏത് റൂമാണോ നമുക്ക് ലഭിച്ചത് അതിനെക്കുറിച്ച് പരാതിപ്പെടുവാനോ അല്ലെങ്കിൽ റൂമിന്റെ അസൌകര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ നാം ഒരിക്കലും മുന്നോട്ട് വരാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മൾ നമുക്ക് കിട്ടിയ റൂം ഏതാണോ അതിൽ സംതൃപ്തി അടിഞ്ഞുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ ആ പരിശുദ്ധമായ ആരാധനക്ക് മനസ്സ് കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ആരാധനയിൽ മുഴുകാൻ തയ്യാറാവണം.